നമസ്കാരം, എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു മാത്യസ്. ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നതിനും അതേപോലെ ആരോഗ്യകരമായ ഒരു ലൈംഗിക ജീവിതം നമുക്ക് സാധ്യമാകുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ വാജിലേഹ്യം, വാജി ഓയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് പേർക്കും വീണ്ടും സംശയമാണ്, വാജി ഓയിൽ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതേ വാജിലേഹ്യം എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് എത്ര അളവിൽ കഴിക്കണം, എത്ര നാൾ കഴിക്കണം, ഇത് കഴിക്കുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ, അതേപോലെ ഇത് ഉപയോഗിക്കുന്നത് അതായത് വാജി ഓയിലാണെങ്കിലും വാജിലേഹ്യം ആണെങ്കിലും ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് സ്വയംഭോഗം ചെയ്യാൻ പാടുണ്ടോ, അതല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നതാണോ, പ്രത്യേകിച്ച് എന്തെങ്കിലും പത്നി ഫോളോ ചെയ്യണോ, ഈ മരുന്ന് കഴിച്ച് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങളാണ് വീണ്ടും വീണ്ടും നമ്മളോട് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ സംശയങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാജിലേഹ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ്. അതിൽ ആയുർവേദത്തിൻ്റെതായിട്ടുള്ള പച്ചമരുന്നുകൾ മാത്രം ചേർത്തുണ്ടാക്കുന്ന ഒരു ലേഹ്യമാണ്. വാജിലേഹ്യം നമ്മൾ പ്രധാനമായിട്ടും പ്രിമച്യൂർ ഇജാക്കുലേഷൻ അല്ലെങ്കിൽ ശീഘ്രസ്ഖലനം ഉള്ളവർക്കാണ് നൽകുന്നത്. ഇപ്പൊ ശീഘ്രസ്ഖലനം പല പ്രായത്തിലുള്ളവർക്കും ഉണ്ടാകാറുണ്ട്, പ്രത്യേകിച്ച് ടീനേജ് മുതല് ഓൾഡ് ഏജ് അതായത് കുറച്ച് പ്രായമായവർക്ക് വരെ ശീഘ്രസ്ഖലനത്തിന്റെ പ്രശ്നം പറയാറുണ്ട്. ഇപ്പൊ ടീനേജ് കുട്ടികളൊക്കെ ആണെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നു എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട്, അതായത് തെറ്റായ രീതിയിൽ ആരോഗ്യപ്രദമല്ലാത്ത രീതിയിൽ സ്വയംഭോഗം ചെയ്യുന്നത് കൊണ്ടാണ് അവിടുത്തെ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വാജിലേഹ്യം നൽകാറില്ല. അവർക്ക് നമ്മൾ ആ ഒരു കുറച്ച് ടെക്നിക്കുകളും അതേപോലെ എന്തെങ്കിലും അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിനൊക്കെയാണ് നൽകുന്നത്. അപ്പൊ വാജിലേഹ്യം നമ്മൾ നൽകി തുടങ്ങുന്നത് വെച്ചാൽ കുറച്ചും കൂടെ യൗവനത്തോടൊക്കെ ആയി കല്യാണമൊക്കെ കഴിഞ്ഞവർ അല്ലെങ്കിൽ കല്യാണം നോക്കുന്നവരില് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് നമ്മൾ വാജിലേഹ്യം നൽകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പ്രായം ഉള്ളവർക്ക് നമ്മൾ വാജിലേഹ്യം നൽകാറുണ്ട്. അപ്പം പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നുമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. പക്ഷെ ടീനേജിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് നോക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ വാജിലേഹ്യം നൽകാറുള്ളൂ. പ്രിമച്യൂർ ഇജാക്കുലേഷനുള്ള എല്ലാവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളവരാണെങ്കിലും അതിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്കും നൽകുന്ന ഡോസ് എന്ന് വെച്ചാൽ അവരുടെ ഒരു ആരോഗ്യസ്ഥിതി, പ്രായം, അതേപോലെ അഗ്നിബലം, അതായത് അവർക്ക് ആഹാരം ദഹിപ്പിക്കാൻ എടുക്കുന്ന സമയം അല്ല അതിനുള്ള കഴിവ്, അതിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ ഡോസ് നിർണ്ണയിക്കുന്നത്. 40 ദിവസത്തേക്കുള്ള രീതിയിലാണ് നമ്മൾ ഒരു വ്യക്തിക്ക് മരുന്ന് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും വാജിലേഹ്യം കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല. 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെയാണ് നമ്മൾ വാജിലേഹ്യം ഡോസായിട്ട് നൽകുന്നത്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശരീരഘടനയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി പ്രത്യേകിച്ച് ഇതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പഥ്യങ്ങളോ ഇന്ന ആഹാരം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ പ്രത്യേകിച്ച് പഥ്യാപഥ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നോ അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതിനൊന്നും ഒരു തടസ്സവും ഉണ്ടാവുന്നില്ല. ഇനി പലർക്കും ഉള്ളൊരു സംശയമാണ്, വാജിലേഹ്യമൊക്കെ വാങ്ങിച്ച് കഴിച്ചു പക്ഷെ നമുക്ക് ഇതിന് ടൈം കൂടുതൽ കിട്ടിയോന്നറിയാൻ എനിക്ക് ബന്ധപ്പെടാൻ പാർട്ണറില്ല, അങ്ങനെയുള്ള പല സംശയങ്ങളും പലരും പറയാറുണ്ട്. ഈ വാജിലേഹ്യം കഴിച്ചതിന് ശേഷം പ്രിമച്യൂർ ഇജാക്കുലേഷന് മാറിയോ എന്നറിയാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ ബന്ധപ്പെടണം എന്നൊന്നുമില്ല. നമുക്ക് സ്വയംഭോഗം ചെയ്യുമ്പോഴാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നമുക്കിതിനൊരു റിസൾട്ട് 1-5 ദിവസം നമുക്ക് മെഡിസിൻ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. സ്ത്രീകൾക്ക് നമുക്ക് വാജിലേഹ്യം നൽകാവുന്നതാണ്. അവരിൽ ഉണ്ടാകുന്ന ഒരു താല്പര്യക്കുറവൊക്കെ പരിഹരിക്കുന്നതിന് വാജിലേഹ്യം നൽകാറുണ്ട്. അവരിലും ഇങ്ങനെയാണ് ഡോസ്, വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഡോസ് നൽകുന്നത്. പ്രത്യേകിച്ച് പഥ്യാപഥ്യങ്ങളൊന്നും തന്നെയും അവർക്കും ഉണ്ടാവുന്നതല്ല. അപ്പൊ വാജിലേഹ്യത്തെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി വാജി ഓയിൽ നമ്മൾ പ്രധാനമായിട്ട് നൽകുന്ന ഉദ്ധാരണ ശേഷിക്കുറവ് മാറുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദ്ധാരണ ശേഷിക്കുറവ് മാറുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ലിംഗത്തിന്റെ ബലക്കുറവും വലിപ്പക്കുറവും പരിഹരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈംഗിക ബന്ധത്തിന് താല്പര്യക്കുറവൊക്കെ ഉള്ളവരാണെങ്കിൽ ആ താല്പര്യമൊക്കെ ഉണ്ടാവുന്നതിനും ഈ ഒരു ഓയിൽ സഹായിക്കുന്നതാണ്. ചിലർക്ക് ബന്ധപ്പെടുമ്പോൾ പുകച്ചിലുണ്ടാവുന്നു അല്ലെങ്കിൽ വേദന ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആ ലിംഗാഗ്രഹമൊക്കെ വളരെയധികം ഡ്രൈ ആയിട്ടിരിക്കുന്നു, ചൊറിച്ചില്, അതേപോലെ പലതരത്തിലുള്ള അലർജി, അങ്ങനെയുള്ള അവസ്ഥകളിൽ നമുക്ക് ഈ വാജി ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ബന്ധപ്പെടുമ്പോൾ വേദനയും പുകച്ചിലും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്നതാണ്. നമുക്ക് സ്വയംഭോഗം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ ഒക്കെ നമുക്ക് ലൂബ്രിക്കന്റ് ആയിട്ടും ഈ ഓയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാവുന്നതല്ല. അപ്പം സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല.
വാജിയോയിൽ ഉപയോഗിച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. വാജി ഓയിൽ ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും വാജി ലേഹ്യം ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും ഉള്ളൊരു സംശയമാണ്. ഇതൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ മെഡിസിൻ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ അവസ്ഥയിലോട്ട് നമ്മൾ വരുമോ എന്നുള്ളത്, അതായത് പ്രിമച്ചൊരു ജാക്കുലേഷന് വീണ്ടും വരുമോ, അതല്ലെങ്കിൽ ബലക്കുറവ് വീണ്ടും വരുമോ, അങ്ങനെയൊരു സംശയം പലരും ചോദിക്കാറുണ്ട്. അങ്ങനെയൊരു പ്രശ്നം വരുന്നതല്ല. കാരണം ഇത് നമ്മൾ മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു കാരണം എന്താണ് എന്നതിനെ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ടാണ് ഈ ശിഖരസ്ഖലനം ഉണ്ടായത്, ആ കാരണത്തെയാണ് ഈ ലേഹ്യം ഇല്ലാതാക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ബലക്കുറവ് അല്ലെങ്കിൽ ഉദ്ധാരണ ശേഷിക്കുറവ് എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നതിനെയാണ് ഈ ഒരു ഓയിൽ പരിഹരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. വാജി ലേഹ്യത്തിന്റെ പായ്ക്ക് എന്ന് പറയുന്നത് നമുക്ക് 40 ദിവസത്തേക്കുള്ള ഡോസ് എന്നുള്ള രീതിയിലാണ്. വാജി ഓയിൽ നമുക്ക് 3 മാസത്തേക്കുള്ള പാക്കിംഗ് ആയിട്ടാണ് ലഭിക്കുന്നത്. അപ്പൊ അത് ഒരു ഡോസ് മാത്രം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റം ലഭിക്കുന്നതാണ്. വീണ്ടും നമ്മൾക്ക് അത് ഉപയോഗിക്കേണ്ടതായ ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മുടെ ആ ഒരു ഉദ്ധാരണശേഷി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടൈം കൂടുതൽ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും നമ്മൾ ഒരു മിനിറ്റിന് മീതെ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് നോർമൽ ആയിട്ടുള്ളത്. പലർക്കും ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് അത്രയും ദീർഘസമയം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പലരും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല. എങ്കിലും നമ്മൾ ഒരു ബോട്ടിൽ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറുന്നതാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ എല്ലാവർക്കും വാജി ഓയിലിനെ കുറിച്ചും വാജി ലേഹ്യത്തെ കുറിച്ചുള്ള സംശയങ്ങളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.